ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കപ്പ് പാലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കാരമൽ ചെയ്തെടുക്കുക. അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അതെല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് ഒരു കപ്പ് അളവ് പാൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കാൽ കപ്പ് അളവ് പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ അളവ് റവ ചേർത്ത് കൊടുക്കുക. വറുത്തതായാലും വറുക്കാത്ത റവ ഏത് വേണമെങ്കിലും നിങ്ങൾ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നിങ്ങളത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് കുറുകി വരും, അതുവരെ ഒന്ന് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ടയും 1 ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നിങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാരമൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ റവ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമലോടെ ആ പാത്രത്തിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിലേക്ക് വേവിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ അടുപ്പിലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് ഇറക്കി കൊടുക്കുക. ഇത് വെച്ച് കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നിങ്ങൾ നല്ലോണം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക, നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് വന്ന ശേഷം 15 മിനിറ്റിന് ശേഷം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ 15 മിനിറ്റായി നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടാണ്ട് കിട്ടും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ താഴെ ഇറക്കി കുഴയ്ക്കുക. കുറച്ചൊന്ന് ചൂടാറിയ ശേഷം സൈഡ് മാത്രം ഒന്ന് നിങ്ങൊന്ന് വിട്ടു കൊടുക്കുക. ഒരു കത്തിയെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് സൈഡ് മാത്രം ഒന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് തിരിച്ചിട്ട് കൊടുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് റെഡിയാക്കി വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. ഇതിപ്പോൾ നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മളിത് എടുക്കുക, ഈ പാത്രം മുകളിലുള്ള പാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് ചെറിയ ചെറിയ പീസസാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ കുറച്ച് നിങ്ങൾക്ക് വെളി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ടും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഇതേ മോളിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.